ഡോക്ടർ സുനിത സാമ്പത്തിക നില ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു പുരോഗതിയുടെ പാതയിലാണ് കോവിഡ് ഉണ്ടാക്കിയ വലിയ നഷ്ടത്തിൽ നിന്ന് രാജ്യം കരകയറുകയാണെന്നാണ് സാമ്പത്തിക സർവേ സൂചിപ്പിക്കുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ശ്രീ ശ്രീമതി സുനിതയോടും ചോദിക്കുകയാണ് അങ്ങനെ ഭദ്രമായൊരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാവുന്ന ഒരു സ്ഥിതി തന്നെയാണോ രാജ്യത്ത് ഇപ്പോഴുള്ളത് തീർച്ചയായും അതുതന്നെയാണ് ഇപ്പോഴുള്ളത് കാരണം നമ്മുടെ ഇക്കണോമിക് സർവേ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും വളരെയധികം പ്രത്യാശ നൽകുന്ന കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് വളരെ താഴേക്ക് പോയിക്കൊണ്ടിരുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ഒരു വി ഷെയ്പ്പ് ഗ്രോത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വി നമ്മൾ എക്സ്പോർട്ട് എടുത്ത് നോക്കിയാലും ഇതിൻ്റെ റിഫ്ലക്കേഷൻ കാണുന്ന കാണുന്നതാണ് എക്സ്പോർട്ടും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അതുപോലെ തന്നെ സെൻസെക്സ് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ വളർച്ച ഗ്രോത്ത് റേറ്റ് ഡിഫറെൻ്റ് സെക്ടോറൽ ഗ്രോത്ത് റേറ്റ് അഗ്രികൾച്ചർ ഗ്രോത്ത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എല്ലാം എടുത്ത് നോക്കിയാലും ഇത് നമുക്ക് വളരെയധികം ആയിട്ട് കാണാവുന്നതാണ് തീർച്ചയായും വളരെയധികം അത്യാവശ്യം നൽകുന്ന വളരെയധികം കഴിഞ്ഞ രണ്ട് വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കോൺഫിഡൻസോടുകൂടെ തന്നെ ആണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്നത്തെ ബഡ്ജറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാരണം സാമ്പത്തിക സർവ അവലോകനം തന്നെ പറയുന്നത് അതുതന്നെയാണ് എൽ എല്ലാ മേഖലകളിലും വളരെ അധികം ഉയർച്ച അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കാണുന്ന തരത്തിലുണ്ട് തീർച്ചയായും ചില മേഖലകളിൽ വളരെ അധികം പരിതാപകരമായ അവസ്ഥയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സൂചിപ്പിച്ചിരുന്നു ഇനീക്വാളിറ്റി പോവർട്ടി അതുപോലെ കാര്യം കോടികളോളം ജനങ്ങളാണ് ഏകദേശം നാലോടി നാലോളം കോ നാലു കോടിയോളം ജനങ്ങളാണ് പുതുതായിട്ട് എക്സ്ട്രീം പോവർട്ടിയിലേക്ക് തള്ളപ്പെട്ടത് ലോകത്തിലെ തന്നെ ഹാഫ് ഓഫ് ദ പോവർ പൂർ ഇന്ത്യയിലാണ് ഓവർ ദ പിരീഡ് പോവർട്ടി ആയിക്കോട്ടെ ഇൻ ആയിട്ട് കൂടുന്നുണ്ട് പക്ഷെ മറിച്ച് സാമ്പത്തിക സർവേ അവലോകനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കോണമി വീണ്ടും ത്വരിതഗതിയായ വളർച്ചയുടെ പാതയിൽ തന്നെയാണെന്നാണ് തീർച്ചയായും അതിന് ഉതകുന്ന തരത്തിലാണ് നമ്മുടെ എക്സ്പോർട്ട് ഗ്രോത്ത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സെക്ടോറൽ ഗ്രോത്ത് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു ചെറിയ കാര്യം കൂടി ഡോക്ടർ സുനിത നമുക്കറിയാം താങ്കൾ പറഞ്ഞതുപോലെ ചില മേഖലകളിൽ ഉയർച്ചയുണ്ട് പക്ഷേ അങ്ങനെ എല്ലാ മേഖലയിലും അതല്ല സ്ഥിതി എന്നുള്ളതിൻ്റെ വാസ്തവം നമ്മുടെ മുമ്പിലുണ്ട് ഈ കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധികൾ ഏത് വിധമാണെന്ന് നമുക്കറിയാം സമസ്ത മേഖലകളെ അത് ബാധിച്ചിട്ടുണ്ട് സാധാരണക്കാരനായ ആളുകൾക്ക് വളരെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാത്ത അവസ്ഥ വരുമാനമില്ലാത്ത അവസ്ഥ അങ്ങനെ അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാ മേഖലകളിലും വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്കത് സംബന്ധിച്ച് തരാൻ കഴിയുന്ന ഒരു സ്ഥിതിയുമല്ല ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലകളെ ഈ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനങ്ങൾക്കാണോ ഈ ഒരു ബജറ്റ് ഊന്നൽ നൽകേണ്ടത് വലിയ പ്രഖ്യാപനങ്ങൾക്ക് കോടികളുടെ പദ്ധതികൾക്ക് അങ്ങനെയാണോ ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യയുടെ പ്രത്യേക ഇപ്പോഴത്തെ സാമ്പത്തിക നില അനുസരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ദരിദ്രർ കൂടുതൽ ദരിദ്ര ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും സമ്പന്നർ കൂടുതൽ സമ്പന്നർ തലത്തിലേക്ക് പോകുന്ന അവസ്ഥയുമാണ് ഉള്ളത് അതുപോലെ തന്നെ കോവിഡ് പാൻഡമിക് മഹാമാരി നമ്മുടെ അൺ സെക്ടറിനെ തച്ചുടച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അതുപോലെ തന്നെ എം എസ് എം എസ് എടുത്താലും അത് വളരെ പരിതാപരമായ അവസ്ഥയിലാണ് അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഓരോ പാക്കേജസും ഈ മേഖലകളെ ഉദ്ബോധിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് ഡെവലപ്മെൻറ്റ് തരുന്നുള്ള രീതിയിൽ തന്നെ ണമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് എം എസ് എംഇ സെക്ടറിലായിക്കോട്ടെ എം എസ് എം ഇ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റലാണ് അതായത് എക്സ്പോർട്ട് എടുത്താലും ജി ഡി പി എടുത്താലും അതിന് സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഇവിടെ നിന്നാണ് വരുന്നത് എസ്പെഷ്യലി എംപ്ലോയ്മെൻറ്റ് എത്രത്തോളം എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ് റൂറൽ ഏരിയയിൽ എം എസ് എം ഇ കൊണ്ടുവരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ പാക്കേജസ് ഒന്നും സക്സസ്ഫുൾ ആയ രീതിയിൽ നമുക്ക് കൊണ്ടുപോവാനോ എം എസ് എം ഇ സെക്ടറിന് റിവൈവലിലേക്ക് കൊണ്ടുവരാനോ സാധിച്ചില്ല പക്ഷേ ഈ ബഡ്ജറ്റിൽ തീർച്ചയായും ആ ഒരു സെക്ടറിൽ എം എസ് എം ഇ സെക്ടറിൽ പൂർണമായും ഊന്നൽ നൽകിയിട്ട് അർബ റൂറൽ ഏരിയേനെ എംപ്ലോയ്മെൻ്റ് തലത്തിലും പ്രൊഡക്ടിവിറ്റി ും ഉയർത്തിക്കൊണ്ടുവരുന്നുവെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഓക്കെ ഡോക്ടർ സുനിത ശരി തിരിച്ചെത്താം അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് ശ്രീരാമ